ആണ്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാ ക്ലീൻ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ ഇതോടുള്ളൊരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം അതോടൊപ്പം തന്നെ നല്ല സ്ക്രബിങ് നടക്കുകയും ചെയ്യും, നല്ലോണം ക്ലീനാവുകയും ചെയ്യും. അപ്പൊ അത് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ 99% അത് നല്ലൊരു റിസൾട്ട് തരുന്നതാണ്. പ്രത്യേകിച്ചും കുറച്ച് ഏജ് ഒരു 35+ ഒക്കെ ഉള്ളവർക്ക് ഡെയിലി ഇതേപോലത്തെ യൂസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ല ക്ലീനായിട്ടും നല്ല ടൈറ്റായിട്ടും നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും. വെറുതെ നമുക്ക് എന്താ പറയുക, ഷോപ്പിൽ നിന്നുള്ള ക്രീമുകളൊന്നും അധികം യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പം ഇത് ഡെയിലി റുട്ടീൻ ആക്കി എടുക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ മുഖവും കൈയും കാലും എല്ലാം നല്ല വൃത്തിയായിട്ട് കൊണ്ട് നടക്കാൻ പറ്റും തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതെന്താണെന്നൊന്ന് അറിയണ്ടേ, ഒന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഇപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി എന്ന് പറയാൻ പറ്റില്ല, മിക്കപ്പോഴുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഇഡലി ദോശ ഒക്കെ ഉണ്ടാക്കുന്ന മാവാണിത്. അപ്പോൾ ഇത് ഞാൻ ഉപ്പിടാതെ മാറ്റി വെച്ചിട്ടുള്ള ഒരു, അതായത് നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ അരയ്ക്കുമ്പോൾ കുറച്ചങ്ങ് മാറ്റി വയ്ക്കും ഉപ്പിടാതെ. അപ്പോൾ അതിൻ്റെ ഒരു മിക്സാണ്. അപ്പോൾ ഇത് മാത്രം നമുക്ക് മുഖത്ത് നല്ലോണം യൂസ് ചെയ്യാം. അതും വളരെ ക്ലീനാവും ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു ചെറിയ ചെറിയ അരിയുടെ ഒരു തരിതരിപ്പുള്ളതുകൊണ്ട് നല്ല സ്ക്രബിങ് നടക്കും. അതുപോലെ തന്നെ നല്ല ക്ലീനാണ്. അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെയൊക്കെ മിക്സിങ് ആകുമ്പോൾ നമ്മളത് ഡെയിലി ചെയ്യുകയും ചെയ്യും. അതും കൂടെ അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. പക്ഷെ ഇന്ന് ഞാൻ ഈ മിക്സിലൊരു ഒരു എന്താ പറയുക ബ്യൂട്ടി സംഭവം കൂടെ ആഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അതായത് നിങ്ങൾക്കത് ഉണ്ടാക്കി വയ്ക്കാൻ കഴിയുമെങ്കിൽ മാത്രം അതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 1/4 teaspoonനോളം നമ്മുടെ ബീട്രൂട്ട് ഉണക്കി പൊടിച്ച പൗഡറാണ്. ബീട്രൂട്ട് ഉണക്കി പൊടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ ബീട്രൂട്ട് എങ്ങനെ ഉണക്കി പൊടിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും ആ ബീട്രൂട്ടിൻ്റെ ഒരു കളറ് ഇതിലേക്ക് അങ്ങോട്ട് മിക്സാവും. അപ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല കളറും കിട്ടും, അതായത് നല്ല ക്ലീനാവും നല്ല സ്ക്രബിങ് നടക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മുഖത്തിട്ട് ഞാൻ കാണിക്കണില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഓരോരുത്തരും നേരിട്ട് അറിയാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റോളം മുഖത്ത് ഇടുക. എപ്പോഴും പറയണ പോലെ തന്നെ എന്ത് കൂട്ടിട്ടാലും വല്ലാതെ ഉണങ്ങി വലിയാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് ഒരല്പം റോസ് വാട്ടർ മുഖത്തിട്ട് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഹോൾസൊക്കെ ഒന്ന് അടഞ്ഞു കിട്ടും, നല്ല ഫ്രഷ് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് ഇടുന്നതിന് മുമ്പാണെങ്കിൽ നമ്മൾ ചെറിയൊരു ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയിട്ട് ഇടുകയാണെങ്കിൽ ഇതിൻ്റെ ആ എസൻസ് എല്ലാം ശരിക്കും നമ്മുടെ സ്കിന്നിലേക്ക് കയറിക്കോളും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനല് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.